ചെയ്യാൻ പോകുന്നത് ബ്രെയിൻ റോസ്റ്റ് ആണ്. ബീഫിൻ്റെ ബ്രെയിൻ വെച്ചൊരു അടിപൊളിയൊരു പെപ്പർ റോസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, അടിപൊളിയാണ്. അപ്പം നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഒരു ബ്രെയിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു ഏകദേശം 200 ഗ്രാമിൻ്റെ ഒക്കെ എടുത്തുണ്ടാവും. ഇതിൻ്റെ മുകളിൽ ചോര കട്ട പിടിച്ചതും ഒരു പാട പോലെയൊക്കെ ഉണ്ടാവും. അതൊന്ന് കളഞ്ഞെടുക്കണം ആദ്യം. അതിനായിട്ട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മുക്കി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളത് അടർത്തിയെടുത്താൽ വിട്ടുപോരും. ഇത് ഏകദേശം ഇതുപോലെ അതിൻ്റെ ആ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയി ഒരു അത്യാവശ്യം വലിയ പീസാക്കി ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. വലിയ കഷ്ണങ്ങളാക്കുന്നതാണ് നല്ലത്. ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് നല്ലത്, ടേസ്റ്റും വെളിച്ചെണ്ണയ്ക്കാണ് കൂടുതലായിട്ട് തോന്നിയത്. ഇനി ഇതിലേക്ക് ഒരു 8 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ചതച്ച് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയത് ചതച്ച് ചേർക്കുമ്പോഴാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ ഒരല്പം മാത്രം ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഞാൻ അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി നമുക്കിത് തയ്യാറാക്കാൻ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബ്രെയിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാകുമെന്ന് മാത്രമല്ല ഹെൽത്തിയും കൂടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു മരത്തിൻ്റെ കയ്യിലൊക്കെ വെച്ച് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് ഉടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ തയ്യാറാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയും ടേസ്റ്റിയാണ്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നല്ല ചോറിൻ്റെ കൂടെയും അതുപോലെ വെള്ളപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നമ്മുടെ കറി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഇളക്കി വെച്ച് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. മൊത്തം ഇതിനൊരു 5 മിനിറ്റാണ് വേണ്ടി വന്നിട്ടുള്ളത് കുക്ക് ചെയ്യാൻ. ഇനി തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ ഇതിലെ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമാണ് ഇതിലെ കറക്റ്റ് പാകം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഇതുപോലെ തന്നെ കുരുമുളക് ഇട്ട് വറ്റിച്ച ബോട്ടി മസാലയുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും അതൊന്ന് പോയി കാണണം. ലിങ്ക് ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതാ നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട്. ഒരല്പം മല്ലിയില ഇട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.